കാണുന്നുണ്ടോ? വറക്കാണ് വണ്ടി. സെക്കൻഡ് ഹാൻഡ് 4000 RPM 60 മുകളിലാണ് വണ്ടി. വണ്ടി റിവ്യൂ ചെയ്യാൻ ചോദിച്ചപ്പോഴേ തന്ന ഡോക്ടർ ഗോൾഡിന് ബിഗ് താങ്ക്സ്. മാരുതി സുസുക്കിയെ സംബന്ധിച്ച് അവര് ഓരോ സെഗ്മെന്റിലും എത്രത്തോളം വണ്ടി ഇറക്കാവോ അത്രത്തോളം വണ്ടി ഇറക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു വണ്ടിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്വാഗതം മിക്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി അതല്ല, ഇതാണ് മാരുതി സുസുക്കി ഓൾട്ടോ കേറ്റൺ. 2008 എ സ്റ്റാർ എന്ന് പറയുന്ന വാഹനം ഇറക്കി കഴിഞ്ഞപ്പോൾ മാരുതിക്ക് തന്നെ തോന്നി കാണും ഇതേ എഞ്ചിൻ വെച്ച് കുറച്ചുകൂടെ വെയിറ്റ് കുറഞ്ഞൊരു വണ്ടി ഇറക്കിയാൽ, കുറച്ചുകൂടെ വില കുറച്ചൊരു വണ്ടി ഇറക്കിയാൽ പൊളിയായിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ അവർ ഇറക്കിയ ഒരു വണ്ടിയാണെന്ന് തോന്നുന്നു ഓൾട്ടോ കേറ്റൺ എന്ന് പറഞ്ഞാൽ. പക്ഷെ എന്തെന്ന് പറഞ്ഞാലും എ ടു സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ കാറ്റഗറി, വണ്ടിയുടെ നീളവും വലുപ്പവും അനുസരിച്ച് ഓരോ കാറ്റഗറി വിരിച്ചിട്ടുണ്ട്. ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് A1 A2. അതായത് A2 എന്ന് പറയുമ്പോൾ ഏകദേശം 3400 mm ഇതിനേക്കാൾ നീളം വരുന്ന വണ്ടിയാണ് A2 എന്ന് പറയുന്നത്. അപ്പം A2 കാറ്റഗറിയിലെ ഒരു കിട്ടില്ലാൻ വണ്ടി, ഒരു എന്താണ് റോക്കറ്റാണ് ആൾട്ടോ കേറ്റൺ. പഴയ ആൾട്ടോയുമായിട്ട് എന്താണ് ഇതിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നീളത്തിന് വ്യത്യാസമുണ്ട്. അതായത് അതിനേക്കാൾ കൂടുതലായിട്ട് ബോണറ്റിന്റെ അവശത്തേക്ക് കുറച്ച് നീളം വരുത്തിയിട്ടുണ്ട്. ഏകദേശം 3600 mm ഇതിന് നീളം വരുന്നുണ്ട്. ഫ്രണ്ടിലെ വശത്തുള്ള ഈഗിൾ ഹൈ ഹെഡ്ലാമ്പ്, അതായത് പരുന്തിന്റെ കണ്ണുകളെ സൂചിപ്പിക്കുന്ന പോലെ രണ്ട് ഹെഡ്ലാമ്പുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഈഗിൾ ഹൈ ഹെഡ്ലാമ്പ് എന്നാണ് അവർ പേര് പറയുന്നത്. പിന്നെ താഴെ ഫോഗ് ലാമ്പ് വെക്കാനുള്ള സ്പേസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് വശത്തെ കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ വീൽ ബേസ്, വണ്ടിയുടെ വീൽ ബേസ് എന്ന് പറയുന്നത് പഴയ ആൾട്ടോയായിട്ട് സെയിം ആണ്, നീളത്തിനാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ബാക്കി കാഴ്ചയിലുള്ള ഭംഗി പ്ലെയിൻ അല്ല. അപ്പം ഇതിൻ്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലെയിൻ ഡിസൈൻ അല്ല കൊടുത്തിരിക്കുന്നത്, കുറച്ച് ലൈൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെതായ ഭംഗി ഈ വണ്ടിക്ക് മൊത്തത്തിൽ കാണാനുമുണ്ട്. ഇതാണ് ആൾട്ടോ കേറ്റിൻ്റെ റിയർ സൈഡ് വ്യൂ എന്ന് പറയുന്നത്. റിയർ സൈഡ് വ്യൂവിനെ സംബന്ധിച്ച് വലിയ മോശമില്ല, അത്യാവശ്യം വൃത്തിയൊക്കെ ആയിട്ടാണ് തന്നെ റിയർ സൈഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നൈസാണ് കാണാനായിട്ട്. മൊത്തത്തിൽ എനിക്കൊരു വെസ്റ്റിലൂടെ ഒക്കെ പോലെ തോന്നുന്നു പുറകെ കണ്ടിട്ട്, അപ്പോൾ ഇങ്ങനെയൊന്നുമല്ല ഇരിക്കുന്നത്. എന്നാലും എനിക്ക് തോന്നുന്ന റിസംബ്ലൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകിലത്തെ കാര്യങ്ങളൊക്കെ, എസ്തെറ്റിക്സ് ആയിട്ട് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. യെസ്, ഇതാണ് ഹുഡിനടിയിലെ ആൾട്ടോയുടെ K10B, അതായത് മാരുതി സുസുക്കിയുടെ K10B എന്ന് പറയുന്ന എഞ്ചിൻ. 1000 cc, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 998 cc ഉള്ള 3-സിലിണ്ടർ ഇൻ ലൈൻ എഞ്ചിൻ. ഇത് തന്നെയാണ് നമ്മുടെ സെലോറിക്കകത്തും എ സ്റ്റാറിൻ്റെ അകത്തും ഒക്കെ വരുന്ന എഞ്ചിനും ഇത് തന്നെയാണ്. അപ്പോൾ ഈ എഞ്ചിനെ പറ്റി കൂടുതൽ പറയാമെന്ന് പറഞ്ഞാൽ ഏകദേശം 67 bhp 6200 rpmൽ പവർ ഔട്ട്പുട്ട് നൽകുന്നു. 90 Nm ടോർക്ക്, 3500 rpmൽ ടോർക്ക് ഔട്ട്പുട്ട് നൽകുന്ന ഒരു എഞ്ചിനാണിത്. ഏതാണ്ട് 11:11, അതായത് 11:1 കംപ്രഷൻ റേഷ്യോ തരുന്നൊരു എഞ്ചിൻ. എഞ്ചിനെ പറ്റിയുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് തന്നെ പറയാം, നല്ല രീതിയിലുള്ള ക്രംബിൾ സോണും കാര്യങ്ങളൊക്കെയാണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേസ് ഉണ്ട് വണ്ടിയുടെ റിയർ സീറ്റിൽ. നമുക്ക് തുടങ്ങാം ഇതിൻ്റെ കംഫോർട്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ. സീറ്റ്, അതായത് പുറകിലത്തെ ഡോർ എന്ന് പറയുന്ന ഇത്രയാണ് തുറക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ആംഗിളാണ്, നല്ല രീതിയിൽ തുറക്കുന്നുണ്ട്. ഇനി ബാക്കിലോട്ട് ഇരുന്ന് കഴിയുമ്പോൾ, അതായത് ഫ്രണ്ടിലെ സീറ്റിന്റെ പുറകിൽ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ബുദ്ധിപരമായ നീക്കമാണ്. അതായത് ഫ്രണ്ടിൽ വന്ന് സീറ്റ് മാക്സിമം കൂടെ തള്ളിയിട്ടാലും നമുക്ക് ലെഗ് റൂം കൊടുക്കുന്ന രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കാര്യമാണ്. പിന്നെ ഹെഡ് റൂമിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല. ഹെഡ് റൂം എന്ന് പറയുമ്പോൾ ഇത്രയാണ് ഹെഡ് റൂം വരുന്നത്. ഇതുണ്ടോ? അപ്പം നീറ്റ് ആയിട്ടുള്ള ഹെഡ് റൂം, അതായത് ഒരു 6 അടി പൊക്കക്കാരനൊക്കെ വരുമ്പം ഏകദേശം മുട്ടാറാവുമായിരിക്കും, പക്ഷെ മുട്ടത്തില്ല. അപ്പോൾ അതാണ് ഹെഡ് റൂം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ. ഫ്രണ്ട് സീറ്റ് കംഫോർട്ടിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫ്രണ്ട് സീറ്റിലെ, അതായത് ഫ്രണ്ടിലെ ഡോർ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളാണ് തുറക്കുന്നത്. കംഫോർട്ടബിൾ ആണ്, നമുക്ക് കയറുമ്പോൾ ഒന്നും മുട്ടത്തൊന്നുമില്ല. ഇത് കണ്ടോ, ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു സ്ലോട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ഈ സ്പേസ്. അതുകൊണ്ട് തന്നെ കയറുമ്പം അങ്ങ് മുട്ടത്തില്ല, മുട്ടിക്കാനായിട്ട് മുട്ടിച്ചാൽ മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അത്ര നോക്കിയാണ് അവരോട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൊള്ളാം, അടിപൊളി. പിന്നെ ഫ്രണ്ടിലെ ഒരു ലെഗ് റൂം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ സീറ്റിനാണ് കോ ഡ്രൈവർ സീറ്റിനേക്കാൾ ലെഗ് റൂം, അതായത് ഇവിടെ കുറച്ചുകൂടെ ഒരു ലെഗ് റൂം കൊടുത്തിട്ടുണ്ട്. തൈ സപ്പോർട്ട് കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നീറ്റാണ്. ഒരു സിറ്റി ഡ്രൈവിംഗ് കാർ, ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ഡ്രൈവിംഗ് കാറിനെ സംബന്ധിച്ച് നീറ്റായിട്ടുള്ള ലെഗ് റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ എന്തിനാണ് ഒരു കാറ് കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിന് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്പീഡോമീറ്റർ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു RPM മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഓടിക്കുമ്പോൾ RPM കയറി വരുന്നതാണ്, നല്ല രസമുണ്ട്. കാര്യം ഈ എഞ്ചിൻ അത്ര പഞ്ചിയായിട്ടാണ് പോകുന്നത്. ഏതാണ്ട് 90 Nm ഓളം ടോർക്ക് വരുന്ന ഒരു എഞ്ചിനാണ്, 3-സിലിണ്ടർ എഞ്ചിൻ. നൈസായിട്ടാണ് കയറുന്നത്, ഞാനത് ഓടിക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇതൊക്കെയാണ് ഡയൽ കാര്യങ്ങൾ വരുന്നത്. ഡയൽ ഇതെന്താണ്, കീ ഇട്ടിട്ട് സ്റ്റാർട്ടാവുന്നില്ലേ? ആ ഓക്കെ, ഉണ്ട്.
അപ്പോൾ അവിടെ ഒരു ഫ്യൂൽ ഗേജ് ഉണ്ട്, അവിടെ ട്രിപ്പ് മീറ്റർ കാര്യങ്ങൾ, പിന്നെ ഇവിടെ ഉള്ള സിഗ്നൽസും കാര്യങ്ങളും എല്ലാം, അതായത് വണ്ടിക്ക് എന്ത് പറ്റി എന്നുള്ള എല്ലാ വാണിംഗ് ലാംപ്സുകളും കാര്യങ്ങളും അതിൽ വരും. അത് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. പിന്നെ സ്പീഡോ മീറ്റർ, ആർ പി എം മീറ്റർ, ഇതാണ് ഡയൽ കാര്യങ്ങൾ. ഇത് 2010 വണ്ടിയാണ്. അതനുസരിച്ചാണ് ഇതിന്റെ ഡാഷ് അറേഞ്ച്മെന്റുകളോ കാര്യങ്ങളൊക്കെ വരുന്നത്. നീറ്റ് ആയിട്ടുള്ള സ്പേസുകളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയും, മാരുതി 800 ആണ് ഇതിനേക്കാൾ ഡാഷ് സ്പേസ് എന്ന് ഞാൻ പറയും. കാര്യം അതാണ്, കുറച്ചുകൂടെ എനിക്ക് ഡാഷ് സ്പേസിൽ ഈ ഒരു സെഗ്മെന്റിലൊക്കെ മാരുതി 800 ഡാഷ് അറേഞ്ച്മെന്റ് ആണ് ഭയങ്കര സെറ്റപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒരു പോർഷനൊക്കെ ഇതിന്റെ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ സ്പേസ് യൂട്ടിലൈസേഷൻ ആണ് കേട്ടോ. അപ്പം ബാക്കി കാര്യങ്ങൾ, ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ്, ഈ വിലയ്ക്കുള്ള വണ്ടിയുടെ എന്തുമാത്രം ക്വാളിറ്റി കൊടുക്കാവോ അത്രത്തോളം തന്നെ ക്വാളിറ്റി കൊടുത്താണ് ആ സമയത്ത് വണ്ടി ഇറക്കിയിരിക്കുന്നത്. ക്വാളിറ്റി എനിക്ക് അത്ര മോശമൊന്നും പറയാനില്ല. പക്ഷെ എന്നിരുന്നാലും ഹ്യുണ്ടായി ഇയോൺ എന്ന് പറയുന്നൊരു വണ്ടി മാറി തന്നെ നിൽക്കും, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ കാര്യങ്ങൾ. അപ്പം സീറ്റിംഗ് കംഫർട്ടിനെ കുറിച്ചൊക്കെ എനിക്കിതൊക്കെയാണ് പറയാനുള്ളത്. ആ പിന്നെ ഒരു കാര്യം, പില്ലർ കാര്യങ്ങൾ. പില്ലർ എന്ന് പറയുന്നത് ഒത്തിരി എന്താണ് വീതിയുള്ള പില്ലർ അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വളർന്നിരിക്കുമ്പോൾ കാര്യങ്ങൾക്കൊന്നും ഒത്തിരി വലിയ ബ്ലൈൻഡിങ് വരുന്നില്ല. അല്ലെങ്കിൽ ചില വണ്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെ മറിഞ്ഞു പോകുന്ന പോലെ. ഇതിന് ആ പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം സ്ലിമ്മായിട്ട് തന്നെയാണ് ആ പില്ലറൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഓടിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാം. എല്ലാ ഗിയറിലും നല്ല ടോർക്കാണ്, സ്പീഡ് എടുക്കുന്നുണ്ടോ? കറക്കാണ് വണ്ടി. സെക്കൻഡ് ഹാൻഡിൽ 4000 RPM 60 മുകളിലാണ് വണ്ടി പോയത്. തേടാലൊക്കെ പറക്കുവാണ്. ഞാൻ ഒത്തിരി സ്പീഡ് എടുക്കുന്നില്ല വണ്ടിക്ക്, കാര്യം ഇതൊരു 2010 വണ്ടിയാണ്. ഞാന് അത്ര പവർ പെർഫോമൻസ് കാണിക്കാൻ പാടില്ല സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ കുറച്ച് പഴയ വണ്ടി ആയതുകൊണ്ട് ഞാനിപ്പം എന്റേതായ രീതിയിൽ കുറച്ച് പെർഫോമൻസ് കാണിച്ച് വണ്ടിക്ക് എന്തെങ്കിലും ഷെവ് സംഭവിച്ചാലോ എന്നുള്ള പേടിയുണ്ട് തന്നെ. മെക്കാനിക്കൽ സിമ്പതി എന്ന് പറയും, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. പുതിയൊരു വണ്ടി ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തന്നെ, നിങ്ങൾ ഒന്ന് ശരിക്കും ഒന്ന് ടോർക്കൊക്കെ എടുത്തൊന്ന് കാണിച്ചു തന്നെ. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. എന്റെ സ്വന്തം വണ്ടിയാണോ പറയണ്ടല്ലോ, ഞാൻ തകർത്ത് കാണിച്ചു തരുന്നത് നിങ്ങൾ. വേറൊരാളുടെ വണ്ടിയാകുമ്പോൾ നമ്മൾ അതുപോലെ ഒരു മയത്തിലേക്ക് ഓടിക്കണം. പക്ഷെ വണ്ടി ഇപ്പൊ ഇറക്കത്തിലാണെങ്കിലും, ഇറക്കത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, നിങ്ങൾ ലോവർ ഗിയർ ഇട്ട് പോകുന്നതാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യം. വണ്ടി ആയാലും ഇപ്പൊ നമ്മൾ ഏതൊരു സിറ്റി ഡ്രൈവിംഗിൽ പക്കയാണ് ഈ വണ്ടി. അതായത് ഞാൻ ഈ ഇടയ്ക്കൊക്കെ എടുത്തിട്ട്, അതായത് ഇപ്പൊ ഇവിടെ ഇട്ട് ഇപ്പൊ ടേൺ ചെയ്യുവാണെന്ന് വിചാരിക്കാം, ഇവിടെയൊക്കെ ഇട്ട് ടേൺ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഭയങ്കരമാണ്. കാര്യം വണ്ടി കട്ടിങ്ങിനിടയിലൊക്കെ പോവുകയാണെങ്കിലും നമുക്ക് വണ്ടി എന്താണ് പുറകോട്ട് പോകുന്ന ഫീലോ അല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ള ഫീലോ ഒന്നും വരത്തില്ല. അടിപൊളിയായിട്ടാണ് വണ്ടി അവിടെയൊക്കെ എടുത്തു വരുന്നത്. ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ ഇട്ട് നിങ്ങളിന്ന് ടേൺ ചെയ്ത് കാണിക്കാം വണ്ടി. അപ്പൊ അതിന്റെ ഒരു ലെവൽ ഓഫ് ഹാൻഡ്ലിങ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഇത്ര സ്പേസിലിട്ട് ടേൺ ചെയ്യുമ്പോഴും വണ്ടി എന്ത് രസമായിട്ട് ഹാൻഡിൽ ചെയ്ത് വരുന്നറിയോ. അടിപൊളിയാണ്, അടിപൊളിയാണ്, അടിപൊളിയായിട്ടാണ് ഹാൻഡിൽ ചെയ്ത് വരുന്നത്. അതിമനോഹരം. തെറിച്ചാണോ ഫസ്റ്റ് ഇട്ട് കാലം എടുക്കുമ്പോൾ തെറിച്ചങ്ങ് താഴുവാണ്. അതായത് സെക്കൻഡൊക്കെ തേടൊക്കെ ഇട്ട് കാലം എടുക്കുമ്പോൾ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കും ശരിക്കും. ഓടിക്കാനുള്ള ഒരു ഫണ്ണ്, ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, അതൊക്കെയാണ് ആൾട്ടോ കേറ്റിനെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് ഗിയറാണ്. ഫോർത്ത് ഗിയറിൽ നല്ലൊരു പുള്ളിങ് ആണ് വണ്ടി തരുന്നത്. അതായത് നല്ല രീതിയിൽ ടോർക്ക് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണം എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു നല്ല ഹില്ലി ഏരിയ, അതായത് വാഗോൺ പോലെ നല്ല ഹില്ലി ഏരിയാസിലൂടെയൊക്കെ പോകുമ്പം, നല്ല ടേണിംഗ് ഉള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പം നമ്മളെപ്പോഴും ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരത്തില്ല. അതൊരു വലിയൊരു അനുഗ്രഹമാണ് ഈ വണ്ടിയെ സംബന്ധിച്ച്. ഇപ്പോൾ ലോങ് ഞാൻ പറഞ്ഞു, ലോങ്ങിൻ്റെ കംഫോർട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ലോങ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിലൊരു ദൂരം എത്തിച്ചേരാനായിട്ട് ഈ വണ്ടി അടിപൊളിയാണ്. കാര്യം അത്രയ്ക്കും രസകരമായിട്ടാണ് ഈ വണ്ടി സ്പീഡ് പിടിച്ച് പോകുന്നത്. അതായത് സ്പീഡ് കുറഞ്ഞാൽ പെട്ടെന്നൊരു സ്പീഡിലേക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് വണ്ടി സെക്കൻഡ്സിനുള്ളിൽ ആ സ്പീഡിലേക്ക് വരും. അതുകൊണ്ട് ആ ഒരു രീതിയിലൊന്നും മടുപ്പ് വരത്തില്ല. പല വണ്ടികളെക്കാളും, അതായത് ഈ സെഗ്മെന്റിനേക്കാൾ മുകളിലുള്ള പല സെഗ്മെന്റിലുള്ള പല വണ്ടികളെക്കാളും
പവർ ടു വെയിറ്റ് റേഷ്യോ ഈ വണ്ടിക്ക് കൂടുതലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ടി സ്പീഡ് കയറി പോകും. ലോങ് റണ്ണിൽ ബാക്കിയുള്ള വണ്ടികൾ ഇതിനെ ഓവർടേക്ക് ചെയ്യുമായിരിക്കും, പക്ഷെ പെട്ടെന്നുള്ള ഒരു സ്പീഡ് കയറുന്നതെന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് അടിപൊളിയാണ്. എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയത് ഒരു 100 കിലോമീറ്ററിന് താഴെയാണ്. 100 കിലോമീറ്ററിന് മുകളിലേക്ക് പോകുമ്പോൾ ഈ വണ്ടി നമുക്ക് കൈ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. പ്രത്യേകിച്ച് ഒരു 90 കറക്റ്റ് 90 ഞാൻ നോക്കിയത്, ഒരു 90 മുകളിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ വണ്ടിയുടെ ആ വെയിറ്റ് കുറവ് ശരിക്കും നമുക്കൊരു ഗ്രിപ്പ് കുറയ്ക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ശരിക്കും. പിന്നീട് ഞാൻ പറഞ്ഞ വളവിൻ്റെ കാര്യം തന്നെ, വളവും ആ ഒരു ഫീൽ നമുക്ക് തരുന്നുണ്ട്. ഒരു ഇലക്ട്രോണിക്കലി അസിസ്റ്റഡ് സ്റ്റിയറിംഗ് ആണ് ഇതിൻ്റെ, അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര സൂപ്പർ ലൈറ്റെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ലൈറ്റാണ് സ്റ്റിയറിംഗ്. നമുക്ക് അത്യാവശ്യം നൈസായിട്ട് തന്നെ ട്രാഫിക്കിൽ എവിടെ ആയാലും നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരു വണ്ടി. പിന്നെ ഒരു സെക്കൻഡ്സ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ വണ്ടിയുടെ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടിക്ക് ഞാൻ കണ്ട മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ തുരുമ്പടിക്കുന്നുണ്ട് വണ്ടിക്ക്. പിന്നീടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അവിടുന്ന് ഇവിടെ നോക്കുക നല്ല രീതിയിൽ റാറ്റ്ലിംഗ് നോയിസസ് വരുന്നുണ്ട്. പിന്നെ ഒരു നിശ്ചിത ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സിന് അത്യാവശ്യം എന്താണ് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് ഒന്നെങ്കിൽ ഓവർ റോൾ ചെയ്ത് കഴിഞ്ഞാൽ മാറുമായിരിക്കും. ഓവർ റോൾ എന്ന് വെച്ചാൽ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നമേ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സൗണ്ടുകൾ കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടിയിൽ കാണുന്നുണ്ട്. ഈ വണ്ടിയിൽ ഞാൻ കണ്ടു, വേറൊരു വണ്ടിയിൽ ഞാനത് കണ്ടു ഓടി എന്ന് വെച്ചാൽ. പക്ഷേ ഒരു എൻ്റെ ഒരു തോന്നൽ ഒരു 50,000 കിലോമീറ്റർ വരെയൊക്കെ വണ്ടി പക്കയായിട്ട് തന്നെ പോകുമായിരിക്കും, വലിയ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ. പിന്നീടാണല്ലോ പല കാര്യങ്ങളും മാറുന്നത്. അപ്പം നിങ്ങളൊരു 50,000 കിലോമീറ്ററിൻ്റെ മുകളിലുള്ള വണ്ടികൾ നോക്കുമ്പോൾ ഈ പല കാര്യങ്ങളും നോക്കുക. ക്ലച്ചിൻ്റെ കാര്യം, അതായത് നല്ലൊരു വണ്ടി ഓടിച്ച ശേഷം ഈ വണ്ടി ഓടിച്ച് നോക്കുക. അതായത് നിങ്ങൾ മേടിക്കാൻ പോകുന്ന വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് നല്ലൊരു ആൾട്ടോ കേറ്റൻ ഓടിച്ചതിന് ശേഷം അത് ഓടിച്ച് നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് പഴയ 800 cc ആദ്യത്തെ ആൾട്ടോയെ വെച്ച് നോക്കുമ്പോൾ ഈ ആൾട്ടോ കേറ്റൻ എന്ന് പറയുന്നത് വലിയൊരു അപ്ഗ്രേഡാണ്. അതിൻ്റെ ഡ്രൈവബിലിറ്റി എന്ന് പറയുന്ന ഒരു ഘടകം വളരെയധികം മാറിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് രണ്ടും കൂടെ ഓടിച്ച് നോക്കുമ്പോഴേ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ഗ്രൗണ്ട് ക്ലിയറൻസ് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 160mm ആണ്. സെയിം ഏകദേശം പഴയതിൻ്റെയൊക്കെ അത് സെയിം ഗ്രൗണ്ട് ക്ലിയറൻസിലാണ് വരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കംഫർട്ടബിൾ ആണ്. ഒത്തിരി ലോഡ് ഇരുന്നാലും വലുതായിട്ട് വണ്ടി താഴ്ന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടറുകളിലൂടെയും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ബ്രേക്കിനെ സംബന്ധിച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് നല്ല കോൺഫിഡൻസ് തരുന്ന ഒരു ബ്രേക്ക് തന്നെയാണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത്. പഴയ ആൾട്ടോയേനേക്കാളൊക്കെ നല്ല രീതിയിൽ വലിയൊരു ബ്രേക്ക് ഡിസ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ല റിയാക്ഷനാണ്, ബ്രേക്ക് റിയാക്ഷൻ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഗിയേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഗിയേഴ്സിനും ടോർക്ക് നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗിയറും നമുക്ക് ഓ ഈ ഗിയർ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഫീലും ഇല്ല. 5th gear തന്നെ നല്ല രീതിയിലാണ് ടോർക്ക് തരുന്നത്. ഇപ്പം അത്യാവശ്യം കയറ്റങ്ങളൊക്കെ തന്നെ ഞാൻ ഒരു 2000 rpm 4th തന്നെ കയറ്റം കയറിപ്പോയി. ഈ ഒരു റോഡ് ഞാൻ 4th 2000 rpm നൈസ് സ്ലോപ്പ് ഞാൻ കയറിപ്പോയി. എന്ന് വെച്ചാൽ കുത്തനെ കയറ്റമല്ല ഞാൻ പറഞ്ഞത്, നൈസ് ഒരു സ്ലോപ്പ്, നല്ല ഡിസ്റ്റൻസിലുള്ള സ്ലോപ്പ് ഞാൻ ഇങ്ങനെ പിടിച്ച് കയറിപ്പോയി. വണ്ടി യാതൊരു വിധത്തിലുള്ള പവർ ഡ്രോപ്പും കാണിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത്. മൈലേജ് ഫിഗർ ഞാൻ ടെസ്റ്റ് ചെയ്തില്ല, എനിക്ക് ഓണറിൻ്റെ ഫീഡ്ബാക്കിൽ നിന്ന് കിട്ടിയത് ഏകദേശം സിറ്റിയിൽ നമുക്കൊരു 15 kilometers per liter മൈലേജ് കിട്ടുന്നു. നമ്മൾ ഒരു ലോങ് ഹൈവേ റൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ല ഒരു 20 kilometers per liter മൈലേജ് കിട്ടുമെന്നാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. ഒരു പോക്കറ്റ് റോക്കറ്റ് എന്ന് തന്നെ ഞാൻ ആൾട്ടോ കേറ്റനെ വിളിക്കും. പവർ ടു വെയിറ്റ് റേഷ്യോയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 90 bhp അടുത്ത് തന്നെ പെർ ടണ്ണിന് പവർ വരുന്നുണ്ട് ഈ വണ്ടി. പല ഹാച്ച് ബാക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പുറകിൽ ആൾക്കാർ വരുമ്പോഴാണ്, പുറകിൽ നല്ല വെയിറ്റ് വരുമ്പോഴാണ് വണ്ടിക്ക് കുറച്ചുകൂടെ ഒരു സ്റ്റെബിലിറ്റി കൂടുന്നതായിട്ട് തോന്നുന്നത്. അതായത് ബോഡി റോൾ കുറച്ചുകൂടെ ഒന്ന് കുറയുന്നതായിട്ടും ഈ വണ്ടിക്കും തോന്നുന്നത്. ഏതൊരു പ്രൊഡക്റ്റ് ആയാലും അതിനൊരു പർപ്പസ് ഉണ്ട്. അതിപ്പോൾ കാറിൻ്റെ കാര്യമായാലും ആ കാറ് ഇന്ന ഇന്ന ഉപയോഗങ്ങൾക്കാണ് ഇറക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാണ്. അപ്പോൾ ആ ഒരു ഉപയോഗത്തിന്, ആ ഒരു സാഹചര്യത്തിൽ ഈ കാർ ഉപയോഗിക്കാൻ നല്ലതാണോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ആ ഒരു ഘടകം വെച്ച് തന്നെയാണ് ഞാൻ ഈ കാറിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ കാർ എന്തിനാണോ ഇറക്കിയിരിക്കുന്ന ആ ഒരു രീതിയിൽ വെച്ച് ഞാൻ ഈ കാറുമായിട്ട് വളരെയധികം കംഫർട്ടബിളാണ്. നല്ലൊരു അഭിപ്രായം തന്നെയാണ് എനിക്ക് ഈ വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. ഒരു സിറ്റി ഡ്രൈവ്, ഷോർട്ട് ഡ്രൈവ് എന്നുള്ള ഒരു ഘടകത്തിൽ വെച്ച് ഈ വണ്ടി അടിപൊളിയാണ്. ലോങ് റൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് ഞാനൊന്ന് കമ്പയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു കമ്പാരിസണിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ വണ്ടിയുടെ പർപ്പസ് വെച്ച് ഈ വണ്ടി കിടിലോൺ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്ന ഒരു പവർഫുൾ ഫാമിലി കാർ, അതാണ് ആൾട്ടോ കേറ്റൻ. ആൾട്ടോ കേറ്റൻ റിവ്യൂ ചെയ്യാൻ സജസ്റ്റ് ചെയ്ത എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒത്തിരി ഒത്തിരി വീഡിയോസുമായിട്ട് വീണ്ടും നമ്മൾക്ക് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ വിനായക് രുദ്രഭാനു സൈനിങ് ഔട്ട് ഫ്രം വീക്ക് വ്ളോഗ്സ്.